അച്ഛന് കാപ്പി കൊടുത്തു. കൊണ്ടുപോയി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പേരെന്താ? രാജു. രാജു ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? ഞാനിവിടെ മുമ്പൊരിക്കെ വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിരുന്നു. ഞാനും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നു. രാജു എന്നെ കളിയാക്കിയതാണ്, എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ പോട്ടെ. രാജു കുറച്ച് ചായ ഒഴിച്ചതാ. എന്തിനാ രാജു എന്നെയൊക്കെ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നവരല്ലേ. ഇപ്പൊ സ്വല്പം വലുതായി, അത്രയല്ലേ ഉള്ളൂ. അച്ഛനെന്താ കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്? ഒന്നും വേണ്ട. എനിക്ക് വിടുമൊക്കെ ആരാ കാണിച്ചു തരിക? അച്ഛൻ വരുമോ? ഇവിടെ എങ്ങനെ വിശേഷിച്ചൊന്നും കാണാനില്ല. അമ്മ വീണു മരിച്ചത്. വിധു, നിന്റെ അമ്മയുടെ കാര്യത്തിൽ നിന്നെക്കാളേറെ ഞാൻ വേദനിക്കും. നീ എപ്പോഴും അക്കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ശരി അച്ഛ. എവിടെയോ കാൽ തട്ടി വീണാ മരിച്ചെന്ന് പറയുന്നു. അതെ കുഞ്ഞെ, അതെ. അതെവിടെയാ? ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ? എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ കുഞ്ഞെ. ആ സ്ഥലം ഞാനെങ്ങനെ അറിയാനാ? എനിക്കറിഞ്ഞൂടെ. എന്നോട് ചോദിക്കുമ്പോ അവനാനായി അവനാണ്. രാജു, കുറെ കൊല്ലം മുൻപ് ഒരു സ്ത്രീ ഇവിടെ എവിടെയോ വീണ് മരിച്ചു. രാജുവിന് അറിയാമോ? അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്ഥലം ഏതാ? എനിക്കൊന്ന് കാണിച്ചു തരാമോ? എന്തിനാ സ്ഥലം കാണുന്നത്? മരിച്ചത് എന്റെ അമ്മയായിരുന്നു. ശരി, വരൂ. രാജു, എന്റെ കൈയൊന്ന് പിടിക്കൂ. പിടിക്കൂ രാജു. ഇവിടെ നിന്ന് താഴെയാണ് വീണത്. എനിക്കവിടെ പോകണം. അയ്യോ, അത് വേണ്ട, പോകാൻ എളുപ്പമല്ല. എനിക്ക് പോകണം. രാജു എന്നെ കൊണ്ടുപോകുമോ?
വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പോകരുത് ഞാൻ പറഞ്ഞില്ലേ, നിൽക്കൂ ഞാൻ വരാം. അതാ അങ്ങോട്ട് പോകുന്നുണ്ട്. നീ കാണാൻ ആഗ്രഹിച്ച് നീ കണ്ടു. ആ ദുഃഖം എന്റേതാണ്. ഞാൻ നേടിയതെല്ലാം നിനക്കുള്ളതാണ്. എന്റെ ദുഃഖങ്ങളൊഴികെ വരും.